ഉണ്ടായേക്ക് ഉണ്ടാവും ഉണ്ടാവുമായിരിക്കും ഒത്തിരി നിപ്പുണ്ട് പിന്നല്ല ജീൻസും ഷർട്ടും മാങ്ങ പിശാചിന് ഒടുക്കത്തെ ഉന്നം തന്നെ ഇവിടെ ഇന്ന് ഞാൻ ഇവളും ഉണ്ടോ കൂടെ ഇപ്പൊ അമ്മേ അമ്മേ എന്താ ആ പിള്ളേരുടെ മാവില അലറിയണ്ടില്ലേ ആടി ചോദിച്ചിട്ട് എവിടെയെങ്കിലും ഇതൊക്കെ ചെയ്യുന്നേ അമ്മ ഒന്നും കാണുന്നില്ലേ നീ ആ ഫാദറിന്റെ മറയിൽ നിന്ന് ഇതൊക്കെ വിളിച്ചിട്ട് കണ്ടല്ലേ എന്റെ ഇതിനൊക്കെ ചോദിക്കായിരുന്നല്ലേ അത് പിന്നെ ഞാൻ വാഴ കൊലച്ചിട്ടുണ്ടോ നോക്കിയല്ലേ പിന്നെ എന്നെ കണ്ടെല്ലാം പേടിച്ചു ഓടി ഏതാ വറ്റങ്ങളൊക്കെ അത് നമ്മുടെ നീതുവിന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളാ അവരൊന്ന് രണ്ടു ദിവസം ഇവിടെ ഉണ്ടാവും നമ്മുടെ അമ്പലത്തിലെ ഉത്സവല്ലേ ഓഹോ എന്തു ഓഹോ പോയി ഷർട്ടെടുത്തിട്ടാ പെമ്പിള്ളേരുള്ള വീടാണ് അവൻ ബോഡി ഷോ കാണിച്ചു നടക്കണ് സ്വന്തം വീട്ടില് പോലും ഒരു സ്വാതന്ത്ര്യം ഇല്ലല്ലേ കഷ്ടോ അമ്മേ ചെല്ലു ചെല്ലു ഉണ്ണി ഉണ്ണി വാമ്പോനെ കഴിക്കാൻ എടുത്തു വെച്ചിരിക്കുന്നു എനിക്കിപ്പോ വേണ്ട പിന്നെ ആ തലതെറിച്ച സാധനങ്ങളുടെ കൂടെ ഇരുന്നല്ലേ കഴിക്കാൻ വിളിക്കുന്നേ ഉണ്ണി നീ വന്നേ ആഹാരം കഴിക്കാം അവിടെ എല്ലാവരും ഉണ്ട് അവര് നിന്നെ കണ്ടില്ലെന്ന് നീ അവരോട് മിണ്ടിയില്ലെന്നൊക്കെ പരാതി പറയുന്നുണ്ട് നീ വാ ഞാൻ വരുന്നില്ല അമ്മയോട് ഞാൻ പറഞ്ഞല്ലേ പിന്നെ കഴിക്കാന്ന് അമ്മ പോ അമ്മയുടെ മോനല്ലേ അമ്മ പറയുന്ന കേക്ക് വാ അമ്മ ഒന്ന് പോയേ എന്തേ നിനക്ക് പേടിയാണ് ഇത്രയും പെമ്പിള്ളേരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പിന്നെ പേടി എന്നാ വാടാ പിന്നെ നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ എന്റെ അമ്മേ നീ വാടാ നീയല്ലേ പറഞ്ഞു നിനക്ക് പേടിയില്ല ഭയങ്കര നാണക്കാരനാ തോന്നി അല്ല എന്താ ഇന്നേ എന്താ പരിപാടി അല്ല ഈ ചെറിയ കൃഷിയായിട്ടൊക്കെ അങ്ങനെ കൃഷിക്കാരനാണോ അങ്ങനല്ല മുത്തശ്ശന്റെ ഒരു പാത പിന്തുടർന്ന് അല്ലേ അമ്മേ പിന്നെ അതെ കൃഷിക്കാരൻ മാത്രമൊന്നും അല്ല കേട്ടോ വലിയ കലാകാരനും നോവലിസ്റ്റ് ഒക്കെയാണ് അങ്ങനെയൊന്നുമില്ല ചെറുതായിട്ട് ചെറുതുകളൊക്കെ എഴുതുവോ അല്ലല്ല വലിയ എഴുത്തൊന്നുമില്ല അല്ല എന്തെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ പിന്നെ ബാലരമ ബാലഭൂമി അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് അമ്മയിലൊക്കെ എഴുതിയിട്ടുണ്ടോ ഇതിലൊന്നും വന്നിട്ടില്ല ഞാൻ ചുമ്മാ ഒരു ഗുമ്മന് പറഞ്ഞതാ നന്നായി അമ്മേ ഞാൻ ഇറങ്ങി ടൗണിലേക്ക് പോവാ കുഴമ്പെന്തെങ്കിലും തീരാറായോ മേടിക്കണോ കുഴമ്പ് വാങ്ങിച്ചോട്ടോ അത് തീർന്നിരിക്ക പിന്നെ ഇത്തിരി പച്ചക്കറി കൂടി മേടിച്ചോ ശരി അമ്മ ചേട്ടായി തേൻമിട്ടായില്ലേ വാങ്ങിക്കൊണ്ടുവരോ ഇറങ്ങടി താഴെ താഴെ ഇറങ്ങാൻ അന്തന്റെ മാവിലേക്ക് എല്ലാം അറിഞ്ഞു ഇന്നെന്റെ മരത്തിൽ കയറി നിന്നെങ്ങനെയാണോ വീട്ടിൽ വളർത്തേക്കണേ തന്റെ പേരെന്താ
ഋതു മോത്ത് ഓക്കെ സംസാരിക്കടി. നീ ആട് ചോദിച്ചിട്ട് മാവിലെ കല്ലെറിഞ്ഞ് മാങ്ങ പൊട്ടിക്കാൻ കയറിയതും മാങ്ങ കണ്ടു പൊട്ടിച്ചു. ആഹാ, എന്നാ തെങ്ങിന്റെ മണ്ടേ കയറായിരുന്നല്ലോ, തേങ്ങ കുറേ ഉണ്ടല്ലോ. ഓക്കെ എടി എടി പെണ്ണെ, എടി വെറുതെ പറഞ്ഞു താഴെ കിറങ്ങ്. ചേട്ടനോടെ സോറി പറയാൻ പറ. എന്നാ ഞാൻ താഴേക്ക് വരാം. സോറി, ഒന്ന് താഴേക്ക് വരാം. ശരി. അതെ, ഒന്നും വിചാരിക്കല്ലേ കേട്ടോ ചേട്ടായി, അവളൊരു പാവാ. ലേശം വാശിയുണ്ടെന്നേ ഉള്ളൂ, ആളൊരു പാവാ. ഉവ്വ്, നിന്റെ അല്ലേ കൂട്ടുകാരി, അവക്കെ ചന്തിക്ക് രണ്ട് അട്ടി കിട്ടാത്തതിന്റെ കുഴപ്പമാണ്. ഇതെന്നെ അവളും എന്നോട് പറഞ്ഞേ. എന്നെ പറ്റിയാ? എന്നെ പറ്റി എന്ന് പറഞ്ഞു? അതെ, 10-30 വയസ്സായിട്ടും കല്യാണം കഴിക്കാതെ അമ്മേനെ വിശപ്പിച്ച് ഇങ്ങനെ നടക്കുന്നില്ലേ ചേട്ടായി, ചേട്ടായിയുടെ മൂട്ടിൽ ചൂരലടിക്കണമെന്നാ അവളെന്നോട് പറഞ്ഞേ. ആ മരം കയറി പണ്ട് എൻ്റെ മൂട്ടിലെല്ലാം ചുരുളിട്ട് അടിക്കുമോ? പറയാൻ പറ്റത്തില്ല അവളെ. ഈശ്വരന്റെ പുസ്തകം അമ്മേ, ഹിറ്റിങ്ങളോ ഞാനിന്ന്? അമ്മേ, ഞാൻ ഇവിടെ റൂമിലില്ലാത്തപ്പ എന്റെ പുസ്തകങ്ങളൊക്കെ തരാ. നീ കിടന്ന് കാറില്ലേ ഉണ്ണി, നിന്റെ കയ്യിൽ കുറെ പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അകൃത് വായിക്കാൻ വേണ്ടി എടുത്താ. അവൾ വായിച്ചു കഴിഞ്ഞ് തിരിച്ചു തരും. ദേ, ഇനി ഇതും പറഞ്ഞിട്ട് ആ കുട്ടിയോട് വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകരുത്. അവറ്റകളൊക്കെ നമ്മുടെ ഒരു ഇതിന് പറ്റിയ ആളുകളല്ലട. എന്തിനു പറ്റിയ ആളുകൾ? ഒക്കെ പരിഷ്കാരികളാണ്. അതെ, ഞാനൊന്ന് മൂത്രമൊഴിച്ചിട്ട് വന്നേക്കാം. ഞാൻ പരിഷ്കാരിയെന്നല്ലാട്ടോ, എനിക്കൊക്കെയാണ്. അത് ശരി, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതാണല്ലോ പരിപാടി. ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. പ്ലീസ് പ്ലീസ് ദയവ് ചെയ്ത് അമ്മയോടൊന്നും പറയില്ല, എന്നെ കൊല്ലും. ഞാൻ പറയും. നീ പറയണ എന്ത് ഞാൻ മേടിച്ചു തരാം. നിനക്ക് മാങ്ങ വേണോ? മാങ്ങയൊന്നും വേണ്ട, നീ കയ്യിലിരിക്കണ ബീർ എന്താ മതി. നീ അടിക്കോ? എന്തേ അടിച്ചൂടെ. ശരി, ഞാൻ വാ തുറക്ക ഒഴിച്ചു തന്നാ മതി. തുറക്ക്. മതിയാ ചേട്ടായി, നിങ്ങള് മുത്താണ്. അടിച്ച് കിളി പോയിരിപ്പാണെന്നറിയാം. വീട്ടിൽ കൊണ്ടുവിടാം വാ. എന്റെ കിളി ഒന്നും പോയിട്ടില്ല, ഞാൻ പോക്കോളാം. ചേട്ടായി ഒരു മിനിറ്റ്. ഞങ്ങൾ നാളെ പോവും. താങ്ക്സ് എല്ലാത്തിനും. കുറേ നാളിനു ശേഷം അടി ഉണ്ടാക്കുക ഒരാളെ കിട്ടുന്നു. ഞാൻ ഐ വിൽ മിസ് യു. ബൈ. ശരി അമ്മ, പിന്നെ കാണാം.
അമ്മ ഞാൻ ആക്കിട്ട് വരാമേ. പോയി വരമാ. ഓ ശരി. ശരി മോളെ. പേരറിയാത്തൊരു ഇഷ്ടം എനിക്ക് ഉണ്ണിയേട്ടനോട് തോന്നിപ്പോയി. ജീവിതത്തിലേക്ക് എനിക്ക് എന്തൊക്കെയോ തിരികെ കിട്ടിയ പോലെ. അമ്മയും ചേട്ടൻ്റെ സ്നേഹവും ഈ ചുറ്റുപാടും എല്ലാം എന്നെ ഇവിടെ തന്നെ നിൽക്കുവാൻ തോന്നിപ്പിക്കുന്നു. ഇന്നലെ അബോധാവസ്ഥയിലും ഞാൻ എൻ്റെ ഇഷ്ടം ചേട്ടനോട് സൂചിപ്പിച്ചിരുന്നു. എന്നെപ്പോലെ ഒരു മരം കയറി പെണ്ണ് ചേട്ടന് ചേരില്ല. പറയാതെ എടുത്ത പുസ്തകം ഞാൻ അവിടെ തിരികെ വെച്ചിട്ടുണ്ട്. പറയാൻ എന്തൊക്കെയോ ബാക്കി വെച്ച പോലെ. ബൈ. ഇന്ന് സ്വന്തം ഋതു. ഈ വിഷു കഴിയുമ്പോൾ ഞാനൊരു താലിമാനെ പണിയട്ടെ. ഈ മരം കയറിപ്പണിനെ കഴുത്തി ചാത്താൻ.